തൃശൂരിൽ കൊല്ലപ്പെട്ട നീതുവും സുഹൃത്തും വടക്കേക്കാട് സ്വദേശിയുമായ നിതീഷും 3 വർഷമായി പ്രണയത്തിലായിരുന്നു. പ്രണയബന്ധത്തെക്കുറിച്ച് ഇരുവരുടെയും വീട്ടുകാർക്ക് അറിയാമായിരുന്നു. വിവാഹം ഉറപ്പിക്കാനും ശ്രമങ്ങൾ നടന്നിരുന്നു. ഇതിനിടെ നീതു മറ്റൊരു സുഹൃത്തുമായി അടുത്തതാണ് നിതീഷിനെ പ്രകോപിച്ചത്. MBA ബിരുദധാരിയായ നിതീഷ് കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ന് വെളുപ്പിന് 5 മണിയോടെ നീതുവിന്റെ വീട്ടിലെത്തിയ നിതീഷ് ഏറെ നേരം സംസാരിച്ചിരുന്നു. വിവാഹകാര്യം സംസാരിച്ചു. എന്നാൽ യുവതി വഴങ്ങാതെ വന്നതോടെയാണ് കൊലപ്പെടുത്തിയത്. ബഹളം കേട്ട് ഓടിയെത്തിയ അമ്മാവനും മുത്തശ്ശിയും നിതീഷിനെ പിടിച്ചുവെച്ചു. ബൈക്കിൽ രക്ഷപ്പെടാനായിരുന്നു ശ്രമം. നാട്ടുകാരും ബന്ധുക്കളും പ്രതിയെ പോലീസിന് കൈമാറി. കേരളത്തിൽ പ്രളയം ഉണ്ടാകാൻ ഇടയാക്കിയത് ഡാം മാനേജ്മെന്റിലെ പിഴവാണെന്ന് വ്യക്തമാക്കുന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദഗ്ധരുടെ അഭിപ്രായം സ്വീകരിച്ചല്ല റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും വിഷയത്തിൽ അന്തിമവിധി കോടതിയാണ് പറയേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെരുമഴയ്ക്ക് മുന്നേ ഡാമുകൾ തുറന്നില്ല എന്ന ആരോപണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് കോടതി തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. കോടതിയുടെ നിരീക്ഷണമോ കമന്റ് പോലുമോ അല്ല. എല്ലാ കക്ഷികളിൽ നിന്നും വിവരം ആരാഞ്ഞ ശേഷമല്ല റിപ്പോർട്ട് തയ്യാറാക്കിയത്. സാങ്കേതിക ജ്ഞാനമുള്ള കേന്ദ്ര ജലവിഭവ കമ്മീഷൻ, മദ്രാസ് IIT തുടങ്ങിയവ അമിത മഴയാണ് വെള്ളപ്പൊക്കത്തിനിടയാക്കിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിദഗ്ധ സമിതികളും അന്താരാഷ്ട്ര സമൂഹവും വെള്ളപ്പൊക്കത്തെ കേരളം കൈകാര്യം ചെയ്ത രീതി അഭിനന്ദിച്ചിട്ടുണ്ട്. ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അമിക്കസ് ക്യൂറി റിപ്പോർട്ടാണ് യാഥാർത്ഥ്യമെന്ന് പ്രചരിപ്പിക്കുന്നത് കോടതിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇക്കാര്യത്തിൽ അന്തിമവിധി പറയേണ്ടത് കോടതിയാണെന്ന യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. NDAയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. April 12 വെള്ളിയാഴ്ചയാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. തിരുവനന്തപുരത്തും കോഴിക്കോടും സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ അദ്ദേഹം സംസാരിക്കും. കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന തിരുവനന്തപുരവും കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന പത്തനംതിട്ടയും NDAക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നത് ഇവിടങ്ങളിലെ വിജയസാധ്യത വർദ്ധിപ്പിക്കാനും പ്രചാരണത്തിന് ആവേശം പകരാനും സാധിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഛത്തീസ്ഗഡിലെ കാങ്കറിൽ മാവോവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 4 BSF ജവാന്മാർ കൊല്ലപ്പെട്ടു. 2 ജവാന്മാർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 11:45 കാങ്കറിലെ പകൻചൂറിൽ മാവോവാദികളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. BSF ജവാന്മാർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ മാവോവാദികൾ ആദ്യം വെടിയുതിർക്കുകയായിരുന്നു. 114 ബറ്റാലിയനിലെ BSF ജവാന്മാരാണ് വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നത്. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.